മച്ചമാരെ 1997 ആലേട്ടൻ്റെ ഇരുവർ എന്ന് പറയുന്ന സിനിമ തമിഴിൽ നിന്നും റിലീസായി. അവിടുത്തെ ലെജൻഡ് ഡയറക്ടർ മണിരത്നമായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. എന്തുകൊണ്ടും വലിയധികം പ്രതീക്ഷയോടെ കൂടെ കാത്തിരുന്ന ഒരു ലാലേട്ടൻ പ്രോജക്റ്റ് ആയിരുന്നു അത്. അങ്ങനെ പടം റിലീസായി കഴിഞ്ഞപ്പോൾ മലയാളികളും തമിഴന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് ഈ വർഷത്തെ നാഷണൽ അവാർഡ് ലാലേട്ടനുള്ളതാണ് എന്ന്. കാരണം അത്തരത്തിലുള്ളൊരു ഗംഭീര പെർഫോമൻസാണ് ഇരുവർ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ കാഴ്ചവെച്ചത്. അങ്ങനെ മലയാളികൾ ഒന്നടക്കം സന്തോഷിച്ച്, അതുപോലെ തന്നെ തമിഴന്മാരും സന്തോഷിച്ച്. കാരണം ലാലേട്ടനിലൂടെ അവിടേക്ക് ഒരു നാഷണൽ അവാർഡ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു നേട്ടമാണ്. കാരണം അവിടുത്തെ ലെജൻഡിൻ്റെ കഥയാണ് പറയുന്നത്, അവിടുത്തെ സിനിമയാണ്. അങ്ങനെ മലയാളികളും തമ്മിയന്മാരും ഒന്നടക്കം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് മമ്മൂക്കയുടെ ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. ഭൂതക്കണ്ണാടി കണ്ടു കഴിഞ്ഞപ്പോൾ സിനിമാ പ്രേമികൾ ഒന്നടക്കം പറഞ്ഞ് ലാലേട്ടനെ കടുത്ത മത്സരം തന്നെ മമ്മൂക്കയുടെ അടുത്ത് നേടേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് അവാർഡ് നേടിയെടുക്കുന്ന ഒരവസ്ഥയല്ല ഭൂതക്കണ്ണാടിയിൽ. ഗംഭീര പെർഫോമൻസ് തന്നെയാണ് മമ്മൂക്കയും കാഴ്ചവെച്ചത് എന്ന്. അഭിനയിക്കാൻ അറിയില്ലെന്ന് വിമർശകരിൽ നിന്ന് ഒരുപാട് പൈ കേൾക്കുന്ന ഒരു അവസരത്തിൽ സുരേഷ് ഗോപിയുടെ കളിയാട്ടം എന്ന് പറയുന്ന സിനിമ റിലീസായി. കളിയാട്ടത്തിൻ്റെ സംവിധായകൻ ജയരാജ് ആയിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കളിയാട്ടത്തിലൂടെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. പോലീസ് വേഷം മാത്രമല്ല, ഇത്തരത്തിലുള്ള നല്ല വേഷവും തന്നിൽ ഭദ്രമാണെന്ന് കളിയാട്ടത്തിലൂടെ സുരേഷ് ഗോപി തെളിയിച്ചു. അങ്ങനെ ആ വർഷം അവാർഡിലേക്ക് ലാലേട്ടൻ്റെ ഇരുവർ, മമ്മൂക്കയുടെ മതിലുകൾ, സുരേഷ് ഗോപിയുടെ കളിയാട്ടം, ആർക്കാണ് അവാർഡ് കൊടുക്കുക എന്ന് ജൂറികൾ 100 വട്ടം ചിന്തിച്ചിരിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു ഗംഭീര പെർഫോമൻസാണ് 3 സിനിമയിലും 3 പേരും കാഴ്ചവെച്ചത്. അങ്ങനെ അവസാന നിമിഷം സുരേഷ് ഗോപിയെ കളിയാട്ടത്തിലൂടെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സുരേഷ് ഗോപിയിൽ നിന്ന് ലാലേട്ടൻ ഫാൻസിനും അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസിനും ഗംഭീര കൊട്ടു തന്നെയാണ് കിട്ടിയത്. കാരണം അത്തരത്തിൽ 2 പേരും അവാർഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പെഷ്യലി ലാലേട്ടൻ. കാരണം ഇരുവർ നടന്ന സിനിമ ഗംഭീര സിനിമയാണ്, ഗംഭീര ടീം വർക്കാണ്, ഗംഭീര ബഡ്ജറ്റാണ്. അപ്പം ആ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു അവാർഡ് മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിരാശ ഉണ്ടാവും. 3 പേരും നല്ല അഭിനയം തന്നെയാണ് ഈ 3 സിനിമയിൽ കാഴ്ചവെച്ചത്. ഇരുവർ, മതിലുകൾ, കളിയാട്ടം, ഈ സിനിമയിൽ ആരാണ് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത്? അവാർഡ് സ്വന്തമാക്കിയ സുരേഷ് ഗോപിയാണോ, അല്ലെങ്കിൽ മതിലുകളിലൂടെ മമ്മൂട്ടിയാണോ, അല്ലെങ്കിൽ ഇരുവരിലൂടെ ലാലേട്ടനാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കാണാൻ വിളിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഓക്കെ, അപ്പോഴത്തെ വീഡിയോ കാണാൻ വരും. ബൈ ഫ്രണ്ട്.